ഹായ്, ഞാൻ പ്രകൃതി ചികിത്സകൻ പി എ കരീം. ഏവർക്കും ഹൈജീൻ ആരോഗ്യവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ മഹത്വമാണ്. നമ്മൾ കേൾക്കാറുണ്ടല്ലോ പൗരാണികമായി സൂര്യാരാധകന്മാരെന്ന്, സൂര്യദേവനെന്ന്, സൂര്യനെ പ്രകീർത്തിക്കുന്ന വേദവാക്യങ്ങൾ എല്ലാം നമ്മൾ കേട്ട് പരിചയിച്ചവരാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് സോളാർ എനർജിയെ പറ്റിയാണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് അഭംഗുരം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സോളാർ എനർജി, അഥവാ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം. അത് സൂര്യനാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, സൂര്യനില്ലെങ്കിൽ ഭൂമിക്ക് ജീവിക്കാൻ സാധ്യമല്ല. സൂര്യനാണ് ജീവജാലങ്ങൾക്ക് ഈ ഇലക്ട്രിക്കൽ പവർ വർക്ക് ചെയ്യാനുള്ള, ജോലി ചെയ്യാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്. ചെടികൾ മുളക്കുന്നതും പൂ വിരിയുന്നതും കായ്ക്കനികൾ ഉണ്ടാകുന്നതും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം കൊണ്ടാണ്. കൃഷിയിടങ്ങളെ ഫർട്ടൈൽ ചെയ്യുന്നത്, വളക്കൂറുള്ളതാക്കി മാറ്റുന്നതും സൂര്യപ്രകാശമാണ്. സൂര്യനില്ലെങ്കിൽ ഭൂമിക്കും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും ജീവിതം സാധ്യമല്ല. ഈ സൂര്യപ്രകാശത്തെ നാം ആവാഹിക്കുകയാണ്. ഒരു സൂര്യനിൽ നിന്നും പ്രവഹിക്കുന്ന ഊർജം, സൂര്യരശ്കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സുകളിൽ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നറിയാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മേഘം മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് എങ്കിൽ നമുക്കാകെ അസ്വസ്ഥതയായിരിക്കും. ആസ്തമാ രോഗികൾക്കൊക്കെ ശ്വാസമുട്ട് വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ ഒരു പ്രഭാതം ആരംഭിക്കുന്നത് തെളിഞ്ഞ സൂര്യപ്രകാശത്തോടുകൂടിയാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. സന്ധ്യക്കും ഈ ഒരു പ്രശ്നമുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു തരത്തിലുള്ള വിഭ്രാന്തി നേരിയ തോതിലെങ്കിലും അനുഭവപ്പെടും. നമുക്ക് ബി പി ചെക്ക് ചെയ്യാം രാവിലെയും വൈകിട്ടും. രാവിലെ നോർമൽ, വൈകിട്ട് കുറച്ച് അബ്നോർമൽ. ഷുഗറിലും ഉണ്ടാക്കാം വ്യത്യാസം. രാവിലെ നോർമലായിരിക്കും, വൈകിട്ട് ക്രമം തെറ്റിയിട്ടുണ്ടാവും. എല്ലാറ്റിലും ആസ്തമ, പകൽ സമയത്ത് ആസ്തമയില്ല, ചൊറിച്ചിലില്ല, അസ്വസ്ഥതകളില്ല, ഒന്നുമില്ല. പക്ഷെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗങ്ങൾക്ക് അല്പം വിധേയമായിക്കൊണ്ടിരിക്കും. അത്തരം രോഗി ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സൂര്യനിൽ നിന്നും ലഭ്യമാകുന്ന ചികിത്സയും ആരോഗ്യ നേട്ടങ്ങളും പോഷകങ്ങളും ഔഷധങ്ങളും എല്ലാം തന്നെ തടയപ്പെടുകയാണ് സൂര്യാസ്തമയത്തോട്. അതുകൊണ്ട് പ്രഭാത സമയത്തിനെയും പ്രദോഷ സമയത്തിനെയും നിരീക്ഷണം നടത്തിയാൽ ആ സൂര്യന്റെ മഹത്വവും അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആരോഗ്യവും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെയിലത്ത് പണിയെടുക്കുന്നവർക്ക് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, ജോയിന്റ് പെയിൻസ് ഇല്ല, ഒരു രോഗവും. ഹാർട്ട് ബ്ലോക്ക് ഇല്ല, ഒരു രോഗവും. അവർ കള്ളും കഞ്ചാവും അടിച്ചാൽ പോലും അതുണ്ടാവുകയില്ല എന്നതാണ് പ്രത്യേകത. എന്നാൽ എ സി റൂമുകളിലും വെയിൽ കൊള്ളാത്ത ഇടങ്ങളിലും മാത്രം ജീവിച്ചു പോരുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം ഉണ്ടാവും. സൂര്യനിൽ നിന്നുള്ള ഊർജം ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ് പ്രകൃതി ചികിത്സകർ തങ്ങളുടെ രോഗികളെ സൂര്യപ്രകാശം കൊണ്ടുള്ള ചികിത്സകൾ നടത്തുന്നു. അതിന് ക്രോമോതെറാപ്പി എന്ന പേരിലും ചില പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും, രാവിലെ 10 മണിക്ക് മുമ്പും വൈകിട്ട് 4 മണിക്ക് ശേഷവും ഇന്ത്യൻ സാഹചര്യത്തിൽ വെയിലത്ത് നിർത്തുകയും വെയിലത്ത് കിടത്തുകയും വെയിലേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സ. നട്ടുച്ച വെയിലിൽ വാഴയില കൊണ്ട് മൂടിയിട്ട് വെയിൽ
സൂര്യകിരണങ്ങൾ, പച്ച സൂര്യകിരണങ്ങൾ ശരീരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ചികിത്സ, ഒരു നാച്ചുറൽ റേഡിയേഷനാണ്. അതേപോലെ തന്നെ പല കളറുകളുള്ള പളിങ്ക് കുപ്പികളിൽ പച്ചവെള്ളം നിശ്ചിത ദിവസങ്ങളോളം സൂക്ഷിച്ചു വെച്ച് ആ വെള്ളം കുടിപ്പിക്കുകയും അതിൽ കുളിപ്പിക്കുകയും ചെയ്യുക. വെയിലത്ത് വെച്ച് ചൂടായ വെള്ളം കൊണ്ട് കുളിപ്പിക്കുക, അത് കുടിപ്പിക്കുക. ഇങ്ങനെ ചില ചികിത്സകൾ പ്രകീർത്തികർ നടത്താറുണ്ട്. അതിൻ്റെ എല്ലാം യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം സൂര്യപ്രകാശത്തിൻ്റെ ഊർജം ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. വെയിലത്ത് ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു ഭയവും നമുക്ക് വേണ്ടതില്ല. ശരീരം അപകടപ്പെടുന്ന വെയിലിൽ പോയി നിൽക്കരുത് എന്നത് മറ്റൊരു കാര്യം. ഇതാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്ന് ആയ അഗ്നി അഥവാ ഉഷ്മാവ്. അതാണല്ലോ സൂര്യൻ നമുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ പ്രകൃതിയുടെ ഭാഗമായി മാറുന്നു. ഇതര ജീവജാലങ്ങളെപ്പോലെ കരുത്തുള്ള ശരീരം സ്വന്തമാക്കാൻ സൂര്യനോടൊപ്പം നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒരു മുറിവേറ്റാൽ അവിടെ നന്നായി കഴുകിക്കളഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിലേൽപ്പിക്കുക. ആ മുറിവിന് പിന്നെ സെപ്റ്റിക് ആവുക എന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഒരു ഒരു ചരിത്ര സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും ബ്രിട്ടീഷുകാരുടെ തടവറയിലായിരിക്കെ അവർ താമസിക്കുന്ന റൂമിൽ പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര പോലും നേരാവണ്ണം ഇല്ലാതിരുന്ന അവരുടെ മുറിയിൽ ഒരു പക്ഷിക്കൂട് കൂട്ടിയിരുന്നു. അതിലൊരു പക്ഷിക്കുഞ്ഞ് ഒരു ദിവസം കാലത്ത് താഴെ വീണ് ചിറകൊടിഞ്ഞു പറക്കാൻ പറ്റാതെയായി. അന്നേരത്ത് തള്ളപ്പക്ഷി ഈ കുഞ്ഞിനെ വെയിൽ വരുന്നതുവരെ കാത്തിരിക്കുകയും ശേഷം ഈ കുഞ്ഞിനെ കൊത്തിവലിച്ച് വെയിലത്ത് കൊണ്ടിടുകയും ചെയ്തു. കാലത്ത് 7 മണിക്ക് സൂര്യപ്രകാശം നീങ്ങുന്നതിനനുസരിച്ച് തള്ളപ്പക്ഷി കുഞ്ഞിനെ വെയിലിലേക്ക് നീക്കി 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 വെച്ചു കൊടുത്തുകൊണ്ടിരുന്നു. വൈകുന്നേരം 4 മണിയാകുന്നതുവരെയും തള്ളപ്പക്ഷി ചെയ്തുകൊണ്ടിരുന്നത് ഇതേ ഏർപ്പാടായിരുന്നു. എല്ല് പൊട്ടിയ ചിറകൊടിഞ്ഞ കുഞ്ഞിനെ വെയിലത്തിട്ട് ചികിത്സിക്കുകയാണ്. വൈകുന്നേരം 4 മണിയായപ്പോൾ ആസാദ് എഴുതുകയാണ് തന്റെ ഓട്ടോബയോഗ്രഫിയിൽ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവം നടന്നു. പക്ഷിക്കുഞ്ഞ് പരിക്കിന്റെ പരാധീനതകളൊന്നും കൂടാതെ കൂട്ടിലേക്ക് പറിക്കുകയും എന്നതാണ്. അപ്പോൾ ഈ പക്ഷിക്കുഞ്ഞിനെ ആരാണ് പഠിപ്പിച്ചത്? എല്ല് പൊട്ടിയാൽ വെയിലത്ത് കിടത്തിയിട്ട് ചികിത്സിച്ചാൽ ആ എല്ല് പഴയതുപോലെ യോജിച്ചു വരും എന്ന ഒരറിവ് ഈ തള്ളപ്പക്ഷിക്ക് പ്രകൃതി നൽകിയതാണ്, സൃഷ്ടികർത്താവ് നൽകിയതാണ്. ഇത്തരത്തിലുള്ള ചോദനകളും അറിവുകളും എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി കനിഞ്ഞരുളിയിട്ടുണ്ട്. അത് വളരെ സൂക്ഷ്മമായി ചിന്തിക്കുകയും ആലോചിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്തുകൊണ്ട് ആവണം നമ്മുടെ ജീവിതവും. എങ്കിൽ നമുക്കും മറ്റ് ജീവജാലങ്ങളെപ്പോലെ രോഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രകൃതി ചികിത്സ പറയുന്നു.